ഒക്ടോബർ 16 മുതൽ 31 വരെ നീളുന്ന ഒരു കേരള യാത്ര എല്ലാവരെയും കണ്ടും കേട്ടും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും ബോധവൽക്കരണ ക്ലാസുകൾ കൊടുത്തും മുന്നേറുന്ന ഒരു യാത്ര. ഈ ഒരു കേരള യാത്രയുടെ പേര് ശുദ്ധജല ബോധവൽക്കരണ കേരള യാത്ര, ഗോഡ്സ് ഓൺ വാട്ടർ. ശുദ്ധജലം എല്ലാവർക്കും ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഈ ഒരു യാത്രയുടെ അമരക്കാരൻ സജിത് ചോലയിലാണ് ഇന്ന് സൂപ്പർഹിറ്റ്സ് 95 റെഡ് എഫ് എം മോർണിംഗ് നമ്പർ 1 വിഷ്ണുപ്രിയോടൊപ്പം ചേരാൻ വേണ്ടി പോകുന്നത്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഹലോ, നമസ്കാരം സജിത് ഏട്ടാ. നമസ്കാരം. നമ്മുടെ കേരള യാത്ര, ശുദ്ധജല ബോധവൽക്കരണ കേരള യാത്ര, ഗോഡ്സ് ഓൺ വാട്ടർ, ആ ഒരു യാത്ര എവിടം വരെ എത്തി നിൽക്കുന്നു? ഇപ്പൊ ഈ വെളുപ്പാങ്കാലത്ത് എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഇപ്പൊ നമ്മള് തൃശ്ശൂര് കഴിഞ്ഞുള്ളത്, ഇന്നലെയാണ് തൃശ്ശൂര് കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ, കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഇത്രയും ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോ കഴിഞ്ഞു നിൽക്കുന്നത്. ഇനി അടുത്തത് എറണാകുളത്തേക്കാണ്. ഒക്ടോബർ 16 തുടങ്ങിയ യാത്രയാണല്ലേ, എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? ജനങ്ങളുടെ പ്രതികരണം ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഒരു നാട്ടിലൂടെ സഞ്ചരിച്ച് ആ നാട്ടിലെ വെള്ളങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അവരോട് ചോദിച്ചറിഞ്ഞു പോകുന്ന ഒരു യാത്രയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ അവിടെ അർഹതപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വലിയ പ്യൂരിഫയേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. ഇപ്പൊ നമ്മള് സ്കൂളുകളിലായിട്ടും അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ കുറെ പ്യൂരിഫയേഴ്സ് ഒക്കെ സൗജന്യമായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമല്ല, അതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ, നല്ല കാര്യമാണത്. ചേട്ടാ, ഈ ശുദ്ധജലം എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇത് എല്ലാവർക്കും ലഭിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടും ഇതിനൊരു പരിഹാരം കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു മനസ്സിലേക്ക് എത്തിയത്? അല്ല, ഞങ്ങൾ ഈ വാട്ടർ പ്യൂരിഫയർ ഫീൽഡിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷങ്ങളും നമുക്ക് നോക്കുമ്പോൾ അറിയാം, വെള്ളത്തിന്റെ പ്രശ്നം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മള് ഒരു കൂട്ടം ജനങ്ങൾ അത് അറിയുന്നില്ല. കാരണം കുറെ ആളുകൾക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കുറെ ആളുകൾക്ക് തീരെ വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. പക്ഷെ ഈ വെള്ളമുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ഫീൽ അറിയുന്നില്ല. അപ്പൊ ആ ഒരു ഫീലെ കുറച്ചെങ്കിലും അനുഭവപ്പെടുത്തി കൊടുക്കാനാണ് നമ്മളുടെ യാത്ര. അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഫീലിങ്സ് അവർ പങ്കുവെക്കുമ്പോൾ, നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ അത് വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം ശരിക്കും ഉപയോഗിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ശരിക്കും അപ്പോൾ ഈ ഒരു യാത്രയിലൂടെ ശുദ്ധജലം ലഭിക്കാത്ത, ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതൊക്കെ സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ അറിയിക്കുന്നുമുണ്ട്. ശരിക്കും നല്ലൊരു കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച്, ഗോഡ്സ് ഓൺ വാട്ടർ എന്ന പദ്ധതിയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ ജല ദൗർലഭ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങള് എന്റെ 15-16 വയസ്സ് വരെ ഞങ്ങൾക്ക് ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 200-250 മീറ്റർ അപ്പുറത്തുനിന്ന് കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അപ്പോ ആ അത്രയും ബുദ്ധിമുട്ടിൽ ഞങ്ങളെ ജീവിച്ചതുകൊണ്ട് നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇത് ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വെള്ളം ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, ശുദ്ധമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനെ ഒന്ന് ഒരു ചെറിയൊരു എവിടെയെങ്കിലൊക്കെ ഒരു ഒരാളൊന്ന് തോണ്ടിയിട്ടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ, അതേപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കി ഇതിന്റെ പുറകില് എല്ലാം നടന്നോളും, നന്നായി നടന്നോളും. ഓക്കെ, അപ്പൊ ഈ ശുദ്ധജലം മലിനമാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ യാത്രയാണല്ലോ ഇത്. നമ്മുടെ റെഡ് എഫ് എം ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അതല്ല, നമുക്ക് നമ്മളിപ്പോ വിചാരിക്കും നമുക്കൊക്കെ എല്ലായിടത്തും വെള്ളം ഉണ്ട്, നമുക്ക് വെള്ളത്തിന് സ്കേഴ്സിറ്റി ഒന്നും. കഴിഞ്ഞ 2 പ്രളയത്തിന്റെ ശേഷമുള്ള അവസ്ഥ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു 60-70% കിണറുകളും മലിനമായിപ്പെട്ടു. അതായത് ഹെവി അയണും സാധാരണ വർഷങ്ങളായിട്ട് 15-20 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറുകളാണ് ഒരു പ്രളയത്തിന് ശേഷം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നുവിട്ടത്. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലില്ലായിരിക്കും, പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്ത് നിന്ന് കണ്ണു തുറന്നു നോക്കുകയാണെങ്കിൽ ഒരുപാട് വാട്ടർ ബോഡി അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള വെള്ളം മലിനമാക്കാതെ ഉള്ളതിനെ സംരക്ഷിച്ചിട്ടുകൊണ്ടും മലിനമായ വെള്ളത്തിന് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ടും ഉപയോഗിക്കാവുന്നുള്ള ഒരു തോട്ട് നമുക്ക് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബേസിക് നീഡാണ്. ബാക്കി എല്ലാ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെള്ളം, ഭക്ഷണം, അങ്ങനത്തെ 2-3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ഈ ഒരു കേരള യാത്രയുടെ ഇടയിലും റെഡ് എഫ് എം ലിസണേഴ്സിനോട് സംസാരിച്ചതിന്. തീർച്ചയായിട്ടും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. യെസ്, നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി ശുദ്ധജലത്തെ സംരക്ഷിക്കാം, ജലം മലിനമാക്കാതിരിക്കുക. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ സൂപ്പർ ഹിറ്റ്സ് 95 റെഡ് എഫ് എം മോർണിംഗ് നമ്പർ 1. വിഷ്ണുപ്രിയാണ് കൂടെ.